മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കരയിക്കുന്ന ചരിത്രത്തിലൂടെ മാത്രമാണ് നമുക്ക് കടന്നു പോകാൻ കഴിയുക. വലിയ കവിയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്നൊരു ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ സന്ദർഭത്തോട് ചോദിച്ചുകൊണ്ട് പറയാൻ. വലിയ കവിയാണ്, ജാഹിലി കാലത്തും ആളുകൾ ബഹുമാനിച്ചിരുന്ന കവി. മദീനയിലെ അഥവാ മുമ്പത്തെ യസ്രിബിലെ ഏറ്റവും വലിയ പ്രഗത്ഭമായ ഗോത്രമായ ഹസ്റജി ഗോത്രത്തിലെ പ്രഗത്ഭനായയാൾ. അദ്ദേഹം ബൗദ്ധത്തെ രണാങ്കണത്തിലേക്ക് പോകാൻ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് തയ്യാറാക്കി. 3000 ആളുകൾ ഏകദേശം 200,000 വരുന്ന റോമാ സൈന്യത്തിനെതിരെയാണ് പോരാടേണ്ടത്. 3000 അവിടെ ചെന്നപ്പോഴാണ് റോമാ സൈന്യത്തിൻ്റെ വലിപ്പം കാണുന്നത്. 100,000 പണ്ട്, 100,000 പിന്നാലെ വരാൻ പോകുന്നുണ്ട്. അപ്പോ സയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാലേ റസൂലുള്ളാഹിക്ക് നമുക്കൊരു കത്ത് എഴുതാം. ഇങ്ങനെ ആള് കൂടുതലാണ്, നമ്മുടെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വിട്ടാലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലയോ ജനങ്ങളെ, അല്ലയോ ജനങ്ങളെ, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമ്മൾ വന്നത് ആയുധം കൊണ്ട് പോരാടാനല്ല. ആയുധങ്ങളും എണ്ണങ്ങളുമല്ല നമുക്ക് വലുത്, നമുക്ക് നമ്മുടെ ദീനാണ് വലുത്. ഈ ദീനിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഷഹാദത്ത്, അല്ലെങ്കിൽ ഈ ദീനിൻ്റെ വിജയം. ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതില്ല. അബ്ദുല്ലാഹി ഇബ്നു റവാഹത്തിൻ്റെ പ്രഖ്യാപനം. അദ്ദേഹത്തിൻ്റെ കവിതകൾ നിമിഷ കവിയായിരുന്നു, ശക്തമായ കവിത. റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്ന് യാത്ര മൊഴി പറഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ യാത്രയാക്കുന്ന സമയത്ത്, കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, സയ്ദ് ഇബ്നു ഹാരിസ വീണാൽ അടുത്തത് ജഅഫർ കൊടിയെടുക്കണം, ജഅഫർ വീണാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് കൊടിയെടുക്കണം, ഉറപ്പാണ്. ഈ മൂന്നാളുകളും മരിക്കും, ഈ മൂന്നാളുകളും ഷഹീദാക്കപ്പെടുമെന്നത് ഉറപ്പാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ പുറത്തേക്കിറങ്ങുമ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ചില ഉപദേശങ്ങളൊക്കെ ചോദിച്ചു, ഉപദേശങ്ങളൊക്കെ പറഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. ആളുകളൊക്കെ കൂടി, എന്തിനങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കരയുന്ന ഒരൊറ്റ കാര്യം ആലോചിച്ചിട്ടാൽ യുദ്ധത്തിന് പോവുകയാണ്. ഒരുപക്ഷെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ ഞാൻ ഷഹീദാക്കപ്പെട്ടേക്കാം. അങ്ങനെ വന്നാൽ റസൂലുള്ള പറഞ്ഞൊരായത്ത് ഞാനിപ്പോൾ ഓർക്കുകയാണ്, എല്ലാവരും നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടും, എല്ലാവരും നരകത്തിലൂടെ കൊണ്ടുവരപ്പെടും, അതിനടുത്ത് വരും. അത് നിർബന്ധമാണ്, അള്ള വിധിച്ച തീരുമാനമാണത്. അതേം പറയാണ്, അതെന്തായാലും ഉണ്ടാവുമല്ലോ, ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ട് അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ മരിച്ച് ഞാൻ അവിടെ എത്തിയാൽ, നരകത്തിൻ്റെ അടുത്തേക്ക് എത്തിയാൽ, നരകത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ രക്ഷപ്പെടുമോ, അതല്ല നരകത്തിലേക്ക് വീണു പോകുമോ എന്ന് ഓർത്തിട്ട് ഞാൻ പേടിക്ക് പോവുകയാണ്. എന്തായാലും മരണം മുന്നിൽ കണ്ടു കഴിഞ്ഞു, ഇനി എനിക്ക് പേടി ഇതാണ്, ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന ബേജാറിലാണ് ഞാൻ. ആളുകളൊക്കെ സമാധാനപ്പെടുത്തി, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വിജയിച്ച് തിരിച്ചു വരും. ഉടനെ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അതാണ് ഞങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ലക്കിന്നനി അസ്അലുർ റഹ്മാന മഗ്ഫിറതൻ وضربه ذات فرغ تقذف الزبد او طعنه بيدي حران مجهزه بحربه تنفذ اللحشاء والكبد حتى يقال اذا مروا على جدثي ارشده الله من غاز وقد رشد معناه عبد الله بن رواحه പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയോ, തിരിച്ചു വരാനല്ല, അള്ളാഹു എനിക്ക് പുറത്തു വരണം. രണ്ടാമത്തത്, ശത്രുവിൻ്റെ മുന്നിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കരളും എൻ്റെ ശരീരങ്ങളും പിളർത്തെറിഞ്ഞ് ശത്രുവിൻ്റെ വാൾ എന്നെ പരാജയപ്പെടുത്തി, ഞാൻ കഷ്ണമായി മുറിക്കപ്പെട്ട് ആ പിന്നെ യുദ്ധഭൂമിയിൽ, രണഭൂമിയിൽ ഞാൻ വീണ് കിടക്കണം. എൻ്റെ അടുത്തു കൂടി ഒരാൾ പോകുമ്പോൾ അയാൾ പറയണം, അള്ളാഹുവേ, ഈ മനുഷ്യൻ നിന്റെ ദീനിനു വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തല്ലോ, അദ്ദേഹം നേർമാറുകയായല്ലോ എന്ന് എന്നെക്കുറിച്ച് സന്തോഷം പറയാൻ ഒരവസരമുണ്ടാവണം. ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, തിരിച്ചു വരവ് ഞാൻ ആഗ്രഹിക്കുന്നേയില്ല.
എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, സുബ്ഹാനല്ലാഹ്.